സംസ്ഥാനത്ത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണിത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എഴുപത്തി പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറ്റി എഴുപത് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് ആയിരത്തി പതിനേഴ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ഇതിൽ എഴുപത്തിയാറ് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഇരുന്നൂറ്റി പത്തൊൻപത് പേർക്കും കോഴിക്കോട് നൂറ്റി എഴുപത്തിനാല് കാസർഗോഡ് നൂറ്റി അൻപത്തിമൂന്ന് പാലക്കാട് നൂറ്റിമുപ്പത്തി ആറ് മലപ്പുറം നൂറ്റി ഇരുപത്തി ആല ആലപ്പുഴ തൊണ്ണൂറ്റിയൊൻപത് തൃശൂർ എഴുപത്തിനാല് എറണാകുളം എഴുപത്തിമൂന്ന് ഇടുക്കി അൻപത്തിയെട്ട് വയനാട് നാൽപ്പത്തി ആറ് കോട്ടയം നാൽപ്പത് പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേർക്ക് വീതവും കൊല്ലം ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് പേർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ജൂലൈ മുപ്പത്തിയൊന്നിന് മരണമടഞ്ഞ കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശിനി ഖദീജ ആഗസ്റ്റ് രണ്ടിന് മരണമടഞ്ഞ കാസർഗോഡ് ഉപ്പള സ്വദേശിനി ഷഹർബാനു ആഗസ്റ്റ് അഞ്ചിന് മരണമടഞ്ഞ തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി സിൽവ അടിമൈ എന്നിവരുടെ പരിശോധനാഫലം കോവിഡ് ണെന്ന് എൻ ഐ വി ആലപ്പുഴ സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം തൊണ്ണൂറ്റിയേഴായി ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ എൻ ഐ വി ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ് ഇരുപത്തി ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത് തൃശൂർ ജില്ലയിലെ മൂന്ന് കെ എസ് സി ജീവനക്കാർക്കും എറണാകുളം ജില്ലയിലെ ഒരു ഐ എൻ എച്ച് എസ് ജീവനക്കാരനും രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന എണ്ണൂറ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി മുപ്പത്തി ഒൻപത് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇന്ന് പുതുതായി പന്ത്രണ്ട് ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചു പതിനാറ് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടെ നിലവിൽ സംസ്ഥാനത്ത് അഞ്ഞൂറ്റി പതിനൊന്ന് ഹോട്ട്സ്പോട്ടുകളായി ന്യൂസ് ഡെസ്ക് കൗമുദി ടി